ഒരു പക്ഷെ ഡെറ്റോള് കുടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് വിമാനങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവർ തമ്മിൽ കൂട്ടിവിട്ടാത്തത്? എങ്ങനെയാണ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിക്കുന്നത്? പ്ലാസ്റ്റിക്കിന്റെ അടിയിലുള്ള നമ്പർ നമുക്ക് ഇനി എങ്ങനെ ഡീകോഡ് ചെയ്യാം? ഇത്തരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗും അതേപോലെ അമേസിംഗും ആയിട്ടുള്ള ചില അറിവുകളാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുന്നേ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്തിരുന്നത് ഉറപ്പുവരുത്താൻ മറക്കണ്ട. സോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു നിമിഷം ഏറ്റവും കുറഞ്ഞത് 7,000 മുതൽ 8,000 വിമാനമെങ്കിലും ആകാശത്തിലൂടെ പറന്നുകൊണ്ട് നിൽക്കുകയാണ്. അതും മണിക്കൂറിൽ 1,000 കിലോമീറ്റർ വേഗതയിൽ, അതായത് അതിമാർഗമായിട്ടുള്ള വേഗത്തിലൂടെയാണ് ആകാശത്തിലൂടെ പറന്നുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവർ തമ്മിൽ കൂട്ടിമുട്ടാത്തത്? ഇതിന് കാരണം സെമി സർക്കുലർ റൂൾ ആണ്. ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് 4 ഡയറക്ഷൻ ആണ് ഉള്ളത്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഈ 4 ഡയറക്ഷൻ തന്നെയാണ് പൈലറ്റും ഫോളോ ചെയ്യുക. ഇതോടൊപ്പം സെമി സർക്കുലർ റൂളും ഫോളോ ചെയ്യുന്നതായിരിക്കും. സെമി സർക്കുലർ റൂൾ പ്രകാരം 2 വിമാനങ്ങൾ തമ്മിൽ എപ്പോഴും 1,000 അടി ആൽറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. അതായത് 1,000 അടി അവരുടെ ഇടയിൽ തീർച്ചയായിട്ടും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, ഉയരത്തിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഒരു വിമാനം ഈസ്റ്റ് ഡയറക്ഷനിലൂടെ പറക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമം പ്രകാരം, ഈ ഒരു റൂൾ പ്രകാരം അത് ഓഡ് നമ്പറിന്റെ ആൽറ്റിറ്റ്യൂഡിലായിരിക്കും, ആ ഒരു ഉയരത്തിലായിരിക്കും പറക്കുക. അതായത് 7,000 ഫീറ്റ്, 9,000 ഫീറ്റ്, 11,000 ഫീറ്റ്, ആ ഒരു സിമിലർ ആയിട്ടുള്ള ഉയരത്തിലായിരിക്കും പറക്കുക. എന്നാൽ അതേ സമയത്ത് മറ്റൊരു വിമാനം വെസ്റ്റ് ഡയറക്ഷനിലൂടെ പറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിമാനം ഈവൻ നമ്പറിന്റെ ആൽറ്റിറ്റ്യൂഡിലായിരിക്കും ഉയരത്തിൽ പറക്കുക. അതായത് 6,000 ഫീറ്റ്, 8,000 ഫീറ്റ്, 10,000 ഫീറ്റ്, 12,000 ഫീറ്റ്, ആ ഒരു ഉയരത്തിൽ, ആ ഒരു സിമിലർ ആയിട്ടുള്ള ഉയരത്തിലായിരിക്കും പറക്കുക. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു 2 വിമാനങ്ങൾ തമ്മിൽ എപ്പോഴും 1,000 അടി ആൽറ്റിറ്റ്യൂഡിൽ ഉയരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിനു വേണ്ടിയാണ് ടികാസ സിസ്റ്റം അഥവാ ട്രാഫിക് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ കമ്പ്യൂട്ടറായിട്ട് ലിങ്ക്ഡ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കമ്പ്യൂട്ടറിനെയാണ് ടികാസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്തില്ല എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. വിമാനത്തിന്റെ മുകളിലായിട്ട് ഒരു ആന്റിന ഉണ്ടാവും, വിമാനത്തിന്റെ അടിയിലായിട്ട് മറ്റൊരു ആന്റിനയും ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ 2 ആന്റിനകളും എപ്പോഴും തന്നെ ഈ ടികാസ് കമ്പ്യൂട്ടറായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. സോ വിമാനത്തിന്റെ ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വിമാനങ്ങളുടെയും ട്രാഫിക് ഡാറ്റ, ഒരു വിമാനം എങ്ങനെയാണ് പറക്കുന്നത്, സേഫ് ആയിട്ടാണോ പറക്കുന്നത്, ഒരു വിമാനത്തിന്റെ ഉയരം, എത്ര ഉയരത്തിലാണ് ഒരു വിമാനം പറക്കുന്നത്, ആ ഒരു വിമാനത്തിന്റെ സ്പീഡ്, അങ്ങനെ എല്ലാ ട്രാഫിക് ഡാറ്റകളും ഈ ഒരു വിമാനത്തിന് അനലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഒരുപക്ഷെ ആ ഒരു വിമാനം അബദ്ധവശാൽ അടുത്തോട്ട് വരികയാണെങ്കിൽ പൈലറ്റിന്റെ 1 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ അലേർട്ട് ലഭിക്കും. സോ വളരെ പെട്ടെന്ന് തന്നെ ഒരു വിമാനം മാറ്റാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം ഹൊറിസോണ്ടലി ഒരു 9 കിലോമീറ്റർ ഇടവിട്ടിട്ട് മാത്രമാണ് വിമാനങ്ങൾ പറക്കാനായിട്ട് പാടുള്ളൂ, പറക്കാറുള്ളൂ. ആക്ച്വലി ഇതൊക്കെ കൊണ്ടാണ് വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാത്തത്. എന്നാലും ചില സമയങ്ങളിൽ റയറായിട്ട് സംഭവിക്കാറുണ്ട്, റയറായിട്ട് കൂട്ടിയിടിക്കുക സംഭവിക്കാറുണ്ട്. അതിനൊരു 99% കാരണം മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യന്മാരുടെ ഹ്യൂമൻ ഹെറേഴ്സ് ആണ് അതിന് കാരണം. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ആർക്കും തന്നെ ഒറ്റ നോട്ടത്തിൽ ഒരുപാട് ഇറച്ചികൾ ഇങ്ങനെ തുണ്ടും തുണ്ടുമായി പീസാക്കി ഐസിൽ വെച്ചായിട്ടൊക്കെ തോന്നിയേക്കാം. എന്നാൽ ഇത് അതല്ല, ഹിമാലയത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സാൾട്ട് ആണ്. എസ്പെഷ്യലി പാകിസ്ഥാന്റെ ഭാഗങ്ങളിൽ, അതായത് ഹിമാലയമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗങ്ങളിലുള്ള ചില ഗുഹകളിലാണ് ഈ ഒരു ഉപ്പ് കണ്ടുവരുന്നത്. പിങ്ക് ഹിമാലയൻ സാൾട്ട് എന്ന് പറയും. നിങ്ങളുടെ കൈ ഇങ്ങനെ പോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു മസിൽ കാണാനായിട്ട് സാധിക്കും. പാൽമാരിസ് ലോങ്കസ് മസിൽ എന്നാണ് ഈ ഒരു മസിലിന്റെ പേര്. എല്ലാവർക്കും കാണാൻ സാധിക്കില്ല, കാരണം ഭൂമിയിലെ 14% ആൾക്കാർക്ക് ഒരു മസിൽ മിസ്സിംഗ് ആണ്. ഈ ഒരു മസിൽ എന്തിനാന്ന് വെച്ചാൽ, ഈ ഒരു മസിലിന്റെ ഉപയോഗം എന്താ വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസിലാണ്. സോ എന്തെങ്കിലും നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണമെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ ഗ്രിപ്പോടുകൂടി, അത് സ്ട്രോങ് ആയിട്ട് പിടിക്കാനായിട്ടാണ്, നല്ലതുപോലെ പവർ ആയിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഒരു മസിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ചിമ്പാൻസികളിലും കുരങ്ങന്മാരിലുമാണ് ഈ ഒരു മസിൽ കണ്ടുവരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് മരത്തിമേൽ ഇങ്ങനെ തൂങ്ങിപ്പോകാൻ വേണ്ടിയാണ്, നല്ലതുപോലെ ഗ്രിപ്പോടുകൂടി സ്ട്രെങ്ത്തോടുകൂടി ഇങ്ങനെ മരത്തിമേൽ തൂങ്ങി ഇങ്ങനെ പിടിച്ച് പോകാൻ വേണ്ടിയാണ് ആക്ച്വലി ഒരു മസിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഹ്യൂമൻ എവല്യൂഷൻ തിയറി പരിണാമ സിദ്ധാന്ത പ്രകാരം നമ്മൾ മനുഷ്യന്മാർ കുരങ്ങന്മാരെന്നാണ് ഉണ്ടായത്. സോ അത്തരത്തിലാണ് ആ ഒരു മസിൽ നമ്മൾ മനുഷ്യന്മാരിലോട്ട് എത്തിയത്. എന്നാൽ പിന്നീട് 100,000 വർഷങ്ങൾ കൊണ്ട് നമുക്ക് എവല്യൂഷൻ സംബന്ധിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പം ആക്ച്വലി ആ ഒരു മസിലിന്റെ ഉപയോഗം വലിയ ഇതിൽ ഇല്ലാണ്ടായി. അങ്ങനെയാണ് ഭൂമിയിലെ 14% ആൾക്കാർക്ക് ഈ ഒരു മസിൽ ഇല്ലാണ്ടായത്. എങ്ങനെയാണ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്? അത് നമുക്ക് എങ്ങനെയാണ് ഒരു തീ ഉണ്ടാവുന്നത് മനസ്സിലാക്കാം. ഒരു തീ ഉണ്ടാവണമെങ്കിൽ അവിടെ 3 എലമെന്റ്സ് ഉണ്ടാവണം, ഹീറ്റ്, ഓക്സിജനും ഫ്യൂലും. സോ ഈ ഒരു 3 എലമെന്റ്സിനെ നിങ്ങളൊരു ട്രയാംഗിൾ ആയിട്ട് കണ്ടാൽ മതി. ഒരു ഭാഗം ഓക്സിജനും, മറ്റൊരു ഭാഗം ഫ്യൂല്, മറ്റൊരു ഭാഗം ഹീറ്റ്.
ഈ ഒരു ഫയർ ട്രാങ്കിളിനെ പൊളിച്ചാൽ തന്നെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് തീ കെടുത്താൻ സാധിക്കും. അതായത് ഈ ഒരു മൂന്ന് എലമെന്റ്സ് നിന്ന് ഒന്നെങ്കിൽ ഹീറ്റിനെ എടുത്ത് ഒഴിവാക്കിയാൽ മതി, അതുമല്ലെങ്കിൽ ഓക്സിജനെ എടുത്ത് ഒഴിവാക്കിയാൽ മതി, അതുമല്ലെങ്കിൽ ഫ്യുവലിനെ എടുത്ത് ഒഴിവാക്കിയാൽ മതി. സോ ഈ ഒരു മൂന്ന് എലമെന്റ്സിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരു തീ കെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയുള്ള ഒരു കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കാം. ഈ ഒരു എക്സ്റ്റിംഗ്വിഷറിന്റെ അകത്തിട്ട് ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ അകത്തായിട്ട് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ആ എക്സ്റ്റിംഗ്വിഷറിന്റെ അകത്ത് മൊത്തമായിട്ട് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. ഒരു 98% ഒരു 95% ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. ബാക്കി ചെറിയൊരു ഭാഗം ഫ്രീ ആയിട്ട് വെക്കും. ഒരു ചെറിയൊരു പ്രഷറിൽ അവിടെ നിൽക്കാൻ വേണ്ടി, അവിടെ ഒരു ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ചെറിയൊരു പ്രഷറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ചെറിയൊരു ഭാഗം അവിടെ ഒഴിവാക്കി വെക്കുന്നത്. ഈ ഒരു എക്സ്റ്റിംഗ്വിഷറിന്റെ അകത്തായിട്ട് തന്നെ പ്ലാസ്റ്റിക് സിഫൻ ട്യൂബ് എന്നൊരു ട്യൂബ് ഈ ഒരു ലിക്വിഡ് കാർബൺ ഡയോക്സൈഡിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ട്യൂബിലൂടെയാണ് ആ ഒരു ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് നോസലിലൂടെ പുറത്തേക്ക് വരിക. ഓക്കെ, ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഹാൻഡിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഹാൻഡിലിന്റെ അടിഭാഗത്തായിട്ട്, ആ ഒരു ഹാൻഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ വരുന്ന ഒരു അടിഭാഗത്തായിട്ട് ചെറിയൊരു വാൾവ് ഉണ്ടാവും. ആ ഒരു വാൾവ് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് സിഫൺ ട്യൂബായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. സോ നമ്മൾ സേഫ്റ്റി പിൻ ഊരി മാറ്റുന്ന സമയത്ത് ഈ ഒരു വാൾവ് ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് മൂവ് ആവും, ചെറിയൊരു പ്രഷർ വരും. അങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് സിഫൻ ട്യൂബിന്റെ അകത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് നോസലിലൂടെ പുറത്തേക്ക് വരുന്നത്. ഉള്ളില് ലിക്വിഡ് ഫോമിലാണെങ്കിലും പുറത്തേക്ക് വരുന്ന സമയത്ത് അത് വേപ്പർ ഫോമിലോട്ട് എത്തും, പുറത്തേക്ക് വരുന്ന സമയത്ത് അത് ഗ്യാസസ് ഫോമിലോട്ട് എത്തും. അങ്ങനെയാണ് ആക്ച്വലി കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈ ഫയർ ട്രാങ്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫയർ ട്രാങ്കിളിലുള്ള ഓക്സിജനെ എടുത്ത് ഒഴിവാക്കിയിട്ട് അവർ തീ കെടുത്തുന്നത്. മച്ചമാരെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ എക്സ്റ്റിംഗ്വിഷറിൻ്റെയും അകത്തുള്ള കണ്ടന്റ് ഉണ്ടാവില്ല, അത് സെയിം ആയിരിക്കില്ല, അത് വ്യത്യസ്തമായിരിക്കും. ഇതിന് ഒരുപാട് തരത്തിലുള്ള ക്ലാസ്സുകളുണ്ട്, ക്ലാസ് എ, ക്ലാസ് ബി, സി, ഡി, അങ്ങനെ ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് തിയേറ്ററുകളിലും ഓഫീസുകളിലൊക്കെയാണ്. ഇലക്ട്രിക്കൽ ടൈപ്പ് ഓഫ് ഫയേഴ്സിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതും ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ തന്നെയാണ്. എന്നാൽ ഈ കെമിക്കൽസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഫയർ തീപിടുത്തൊക്കെ ഉണ്ടാകഴിഞ്ഞാൽ അവിടെ ഫോം ആയിരിക്കും യൂസ് ചെയ്യുക, ആ ഒരു കണ്ടന്റ് ഫോം ആയിരിക്കും കാർബൺ ഡയോക്സൈഡിന്റെ പകരമായിട്ട്. അല്ലെങ്കിൽ ഇപ്പം പേപ്പർ അല്ലെങ്കിൽ മരം അത്ര വസ്ത്രങ്ങളൊക്കെ കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെള്ളമായിരിക്കും ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ അകത്ത് ഉണ്ടാവുക. അതായത് അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് മാറും, പക്ഷെ വർക്കിംഗ് ഇത് തന്നെയാണ്, പ്രവർത്തിക്കുന്നത് ഇതേ രൂപത്തിലാണ്. സോ അതിനെക്കുറിച്ച് ഇനി നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ അത് നിങ്ങൾ മനസ്സിലാക്കി കാര്യം ഗൈസ്. ഡെറ്റോൾ കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഡെറ്റോൾ എന്നത് ഒരു ആന്റിസെപ്റ്റിക് സൊല്യൂഷനും ഒരു ഡിസ് ഇൻഫെക്റ്റന്റും കൂടിയാണ്. സോ ഈ ഒരു ഡെറ്റോളിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ എന്ന് പറഞ്ഞാൽ ക്ലോറോസിലിനോൾ എന്നൊരു കെമിക്കലാണ്. ഈ ഒരു ക്ലോറോസിലിനോൾ എന്ന കെമിക്കൽ തന്നെയാണ് ബാക്ടീരിയകളെ കൊല്ലുന്നതും. സോ ഒരുപക്ഷെ ആരെങ്കിലും അബദ്ധവശാൽ ഡെറ്റോൾ കുടിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും കുട്ടികളൊക്കെ ഡെറ്റോൾ കുടിച്ചു കഴിഞ്ഞാൽ തുടക്ക സമയത്ത് ഒരു വിത്തിൻ ഒരു 30 മിനിറ്റ്സ് ഒക്കെ അത് ശക്തമായിട്ടുള്ള ഛർദി ഉണ്ടാവും, നല്ല വോമിറ്റ് ചെയ്യും. അതുമാത്രമല്ല നല്ല വയറുവേദന ഉണ്ടാവും, നല്ല ലൂസ് മോഷൻ ഉണ്ടായിരിക്കും. ഇതോടൊപ്പം നമ്മളെ നാഡി നരമ്പുകളെയാണ് ഇത് നല്ലതുപോലെ എഫക്ട് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുക. നമ്മളെ ഇന്റേണൽ ഓർഗൻസിനെ ഡാമേജ് ചെയ്യും, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ആകെ ഇല്ലാണ്ടായി മാറും, തകർന്നു പോവും. സോ ഒരുപക്ഷെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഡെറ്റോൾ മാത്രമല്ല ഏതൊരു ഡിസ് ഇൻഫെക്ഷൻ സൊല്യൂഷൻ കുടിച്ചു കഴിഞ്ഞാലും നേരെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും, അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ. അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആകെ പറയാനായിട്ടുള്ളത് കുട്ടികൾക്ക് എത്തുന്നിടത്തൊന്നും ഒരിക്കലും തന്നെ ഒരു ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷൻ ഉണ്ട്, ഡെറ്റോൾ മാത്രമല്ല ഒരു ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷനും ഒരു ലിക്വിഡും നിങ്ങൾ വെക്കാൻ നിൽക്കരുത്. കാരണം അവരൊരു പക്ഷേ അത് അറിയാണ്ട് കുടിച്ചെന്ന് വരാം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ. നമ്മൾ ഏതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച എന്തൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിമേൽ ഒരു സിമ്പൽ കാണാൻ സാധിക്കും, ഒരു ടൈപ്പ് ഓഫ് ചിഹ്നം കാണാൻ സാധിക്കും. ഇതിനെയാണ് റീസൈക്കിൾ സിമ്പൽ എന്ന് പറയാം. അതിൻ്റെ അകത്ത് പല നമ്പറുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു നമ്പറാണ് നമ്മളിന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് എന്തുപയോഗിച്ചിട്ടാണ്, എന്തൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഒരു പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ആ ഒരു
പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ കഴിയോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാം. സോ നമ്മൾ ആ ഒരു നമ്പർ ഡിക്കോഡ് ചെയ്യാൻ പോവാണ്. ഈ റീസൈക്കിൾ സിമ്പിളിന്റെ അകത്ത് നിങ്ങൾ നമ്പർ 1 കണ്ടു കഴിഞ്ഞാൽ പെറ്റാണെന്ന് മനസ്സിലാക്കിയേക്കാം. പോളി എത്തിലീൻ ത്രി ഫ്താലേറ്റ്, ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് ബോട്ടിൽസ്, വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ്, നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ കൊണ്ടുവരുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, അത് അച്ചാറൊക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതെല്ലാം തന്നെ ഈ ഒരു നമ്പർ 1 കാറ്റഗറിയിലാണ് വരുന്നത്. അതെല്ലാം തന്നെ ഈ ഒരു പെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത് റീസൈക്കിളബിളാണ്. ഇതോടൊപ്പം വേണമെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സിമ്പിളിന്റെ അകത്ത് 2 നമ്പർ 2 വന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് HDPE ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷാംപൂ ബോട്ടിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത, ഈ പ്ലാസ്റ്റിക് നല്ല സ്ട്രോങ് ആണ്. സോ ഇത് വളരെ ഈസി ആയിട്ട് റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും, റീസൈക്കിളബിൾ ആണ്, റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ അകത്ത്, ഈ ഒരു സിമ്പിളിന്റെ അകത്ത് 3 നമ്പർ 3 വന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PVC ആണ്, പോളി വിനാൽ ക്ലോറൈഡ് ആണ്. നമ്മൾ കൺസ്ട്രക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന PVC പൈപ്പ് ഉണ്ടല്ലോ, അത് പിന്നെ ഫ്ലോറിലൊക്കെ യൂസ് ചെയ്യുന്ന ചില ഷീറ്റുകൾ, വിൻഡോന്റെ ഫ്രെയിമിന് യൂസ് ചെയ്യുന്ന ചില പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് ഒരിക്കലും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല, അതൊക്കെ ഉടനെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്ന ഒരു കമ്പനികളും തന്നെ ഇത് എടുക്കില്ല. ഇനി 4 നമ്മൾ നോക്കി കഴിഞ്ഞാൽ, 4 ഈ ഒരു റീസൈക്കിൾ സിമ്പിളിന്റെ അകത്ത് വന്ന് കഴിഞ്ഞാൽ LDPE ആണ്, ലോ ഡെൻസിറ്റി പോളി എത്തിലിൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി 5 വന്നെങ്കിൽ പോളി പ്രൊപ്പലിൻ മെറ്റീരിയൽ ആണ്. ഈ 2 പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് തന്നെ റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ 6 വന്ന് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് 6 വന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പോളി സ്റ്റൈറീൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. ഇത് ഒരിക്കലും തന്നെ റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി 7 വന്ന് കഴിഞ്ഞാൽ അതർ കാറ്റഗറി, വേറെ വേറെ കാറ്റഗറീസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് പ്രധാനമായിട്ട് പോളി കാർബണേറ്റ് അല്ലെങ്കിൽ നൈലോൺ പ്ലാസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും ഒരിക്കലും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ, ഓവറോൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, 3 വന്ന് കഴിഞ്ഞാൽ, 6 വന്ന് കഴിഞ്ഞാൽ, 7 വന്ന് കഴിഞ്ഞാൽ, 3, 6, 7 ഈ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ആ ഒരു നമ്പർ നമ്മൾ ഡിക്കോഡ് ചെയ്തിരിക്കുന്നു. സോ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. സോ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ എനിവേ, അടുത്ത ഇതിലും നല്ല കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ, until bye bye.